നമസ്കാരം സിനിമ കൊട്ടകയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ ചർച്ച ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ഒരു കുടുംബത്തെക്കുറിച്ച് ആകുമ്പോൾ അത്ര നല്ല കാര്യമാവണമെന്നില്ല. പക്ഷേ ഇവിടെ കാര്യം വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് ഒലിവർ ട്വിസ്റ്റിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യമാണ്. അപ്പോൾ ജനസംസാരം നല്ല കാര്യമാണെന്ന് ഉറപ്പായില്ലേ? അതെ, മലയാളത്തിൽ ഈയിടെ ഇറങ്ങിയ മികച്ച ചിത്രങ്ങളിൽ ഒരു ചിത്രം തന്നെയാണ് ഹോ. ചിത്രങ്ങൾ ഒ ടി ടി റിലീസായതോടെ ത്രില്ലറുകൾക്കാണ് മാർക്കറ്റ് എന്നൊരു ചിന്ത ചലച്ചിത്ര പിന്നണി പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. ആ ധാരണ അപ്പാടെ തെറ്റുകയാണ് റോജിൻ തോമസ് രചനയും സംവിധാനവും ചെയ്ത ഹോം. ഇന്ദ്രൻസ്, മഞ്ജു പിള്ള, ശ്രീനാഥ് ബാസി, നസ്ലൻ, കൈനഗിരി, തങ്കരാജ് എന്നിവർ അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് റോജിൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളെയും കുടുംബങ്ങളെയും സിനിമയിൽ കാണാം. ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെ അതിന്റെ ഗൗരവം ചോർന്നു പോകാതെ നർവവും ഇമോഷൻസും ചേരുമ്പടി ചേർത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മക്കൾക്ക് മുന്നിൽ പഴഞ്ചനായി പോയ, ജീവിതത്തിൽ അസാധാരണമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരച്ഛൻ, അതാണ് ഇന്ദ്രൻസിന്റെ ഒലിവർ ട്വിസ്റ്റ്. കാലത്തിനൊത്തു മാറാത്തതുകൊണ്ട് ആകെയുണ്ടായിരുന്ന കച്ചവട സ്ഥാപനം പൊളിഞ്ഞതുപോലെ മൂത്ത മകനും ഒലിവറും തമ്മിലുള്ള ബന്ധവും അകന്നു പോവുകയാണ്. മുഴുവൻ സമയവും അവൻ ഫോണിലാണ്. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകൻ കഴിഞ്ഞ 2 വർഷമായി പുതിയ സിനിമയുടെ രചനയിലാണ്. കഥാപാത്രങ്ങളെ ഓരോന്നോരോന്നായി വിശദമായി പരിചയപ്പെടുത്തിയാൽ കഥ മുഴുവനായി പറയേണ്ടി വരും. ഒലിവറിനെയും മൂത്ത മകൻ ആന്റണിയെയും കുറിച്ച് പറയാതെ വയ്യ. കാരണം സിനിമ പൂർണ്ണമായും ഇവരിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2 തലമുറയുടെ പ്രതിനിധികൾ. ഫോണിൽ കളിച്ചിരിയുമായി സമയം കളയുന്നവർ നേരെ കാണുന്ന അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പിശുക്ക് കാണിക്കുന്നു. അവരുടെ സംസാരം എണ്ണം പറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങുന്നു എന്ന് സിനിമ പറയുന്നു. തന്റെ ജീവിതത്തിൽ നടന്ന ഒരു അസാധാരണ സംഭവത്തെ മകന്റെ മുന്നിൽ വലിയ കാര്യമായി ഒലിവർ അവതരിപ്പിക്കുന്നു. പക്ഷെ ആന്റണിക്ക് അതൊരു കെട്ടുകഥയായിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഒടുവിൽ ആന്റണിയിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ് കരിയറിലും ജീവിതത്തിലും തനിക്ക് സംഭവിച്ച തെറ്റുകളെ തിരുത്താൻ വഴിയൊരുക്കുന്നു. 2.5 ദൈർഘ്യമുള്ള സിനിമയാണെന്ന് ആദ്യം ഒന്നറിയുമ്പോൾ, ഇത്രയൊക്കെ സിനിമ വേണോ എന്ന് ചിന്തിക്കുമ്പോൾ, സിനിമ കണ്ട് അവസാനിക്കുമ്പോൾ ആ സമയത്തെക്കുറിച്ച് ഒരാളും ചിന്തിച്ചിട്ടില്ല. നുറുങ്ങു നർമ്മങ്ങളിലൂടെ ആദ്യം തന്നെ റോജിൻ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നു. ഒലിവർ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണു നനയിപ്പിക്കുകയും ചെയ്യുന്നു. ഒലിവർ മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളും. സിനിമയുടെ ഒടുവിൽ ഇന്ദ്രൻസിന്റെ ഉള്ളു നിറയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് ഉറക്കം മാറ്റിവെച്ച് സിനിമ കണ്ടു തീർത്ത പ്രേക്ഷകന്റെ ഹൃദയം നിറയ്ക്കുകയാണ്. ഇന്ദ്രൻസ് ഒരു ഫ്രെയിമിൽ പോലും അഭിനയിക്കുന്നില്ല. അദ്ദേഹം ഒലിവർ ട്വിസ്റ്റായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റിന്റെ അച്ഛൻ കഥാപാത്രമായ കൈനഗിരി തങ്കരാജിന്റെ കഥാപാത്രം കയ്യടി അർഹിക്കുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയടുപ്പം ഒലിവറും അപ്പനും തമ്മിലുള്ള ബന്ധത്തിൽ കാണാം. വിദ്യാസമ്പന്നയായ ഭാര്യയെ ജോലിക്ക് വിടാതെ പെരുമ എന്ന് അഭിമാനിക്കുന്നവരെ നിശബ്ദമാക്കുന്നതാണ് ഒലിവറും ഭാര്യ കുട്ടിയമ്മയും തമ്മിലുള്ള ബന്ധം. മഞ്ജു പിള്ള അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ചിത്രത്തിൽ കുട്ടിയമ്മയായി. തണ്ണീർമത്തം ദിനങ്ങളിലെ ആ എനർജി അതുപോലെ തന്നെ തുടരുകയാണ് നസ്ലിന്റെ പ്രകടനത്തിൽ. കാസ്റ്റിംഗിൽ റോജിൻ പുലർത്തിയ കൃത്യതയാവാം ചിത്രത്തെ എത്രത്തോളം പ്രേക്ഷകരോട് അടുപ്പിച്ചത്. ജോണി ആന്റണിയും പുതുമുഖം ദീപ തോമസും ശ്രീകാന്ത് മുരളിയും KPSC ലളിതയും അനൂപ് മേനോനും വിജയ് ബാബുവും മണിയം പിള്ള രാജുവും ഉൾപ്പെടെ ചിത്രത്തിലെ ചെറുതും വലുതുമായ ഓരോ കഥാപാത്രങ്ങളും കൃത്യമായ സ്പേസും പ്രാധാന്യവും റോജിൻ നൽകിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് സ്വന്തം ജീവിതവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വിധമാണ് പാത്രസൃഷ്ടിയും അവതരണവും. രാഹുൽ സുബ്രഹ്മണ്യം ഈണം നൽകിയ ഗാനങ്ങൾ പശ്ചാത്തല സംഗീതം പോലെ സിനിമയോട് ചേർന്നു നിൽക്കുന്നു. അത്രത്തോളം കഥയുടെ ഒഴുക്കിനോട് അവ ചേർന്നു നിൽക്കുകയാണ്. സിനിമയെ അതിലെ ഇമോഷൻസിനെ പ്രേക്ഷകരോട് ചേർത്തു നിർത്തുന്നതിൽ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും വലിയ പങ്കുണ്ട്. ഗംഭീരമായ ഒരു ദൃശ്യവിരുന്നാണ് ഹോം. നിൽഡി കുഞ്ഞയുടെ ഛായാഗ്രഹണം ഇരുണ്ട സ്ക്രീനുകളിൽ നിന്നും വർണ്ണങ്ങളുടെ ലോകത്തേക്കാണ് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ത്രില്ലറുകളുടെ അതിപ്രസരത്തിൽ ഒരു ആശ്വാസമാണ് പ്രേക്ഷകർക്ക് ഹോം. സിനിമ കണ്ടു തീർക്കുമ്പോൾ കണ്ണു നനയാത്തവരായി ആരുമുണ്ടാകില്ല. അത്രത്തോളം മനസ്സിനെ സ്പർശിക്കുന്നതാണ് ഒലിവർ ട്വിസ്റ്റും കുടുംബവും. അപരിചിതരായ ഒരു കഥാപാത്രത്തെയും ചിത്രത്തിൽ പ്രേക്ഷകന് കാണാൻ സാധിക്കില്ല. സിനിമ അവസാനിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഫോൺ മാറ്റിവെച്ച് അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ ഒരു ചുംബനം കൊടുക്കാൻ, അവരോടൊപ്പം ഇരുന്ന് അല്പസമയം സംസാരിക്കാൻ മക്കൾക്ക് തോന്നും. 2.5 മണിക്കൂർ സമയം പ്രേക്ഷകരുടെ മനോവ്യാപാരങ്ങളെ കൈവെള്ളയിൽ ഒതുക്കാൻ സാധിച്ച സംവിധായകൻ കയ്യടി അർഹിക്കുന്നു. എന്തായാലും മികച്ച ഒരു ചിത്രം തന്നെയാണ് ഹോം. മലയാളികൾ ഒരിക്കലും മറക്കാൻ പോകുന്നതുമില്ല ഹോം.